യുവകർഷകൻ ജോബിയുടെ കൃഷിയിടത്തിൽ ഈ വർഷം വിളഞ്ഞത് ചീരകളിൽ കേമനായ വളാത്താങ്കര ചീര. ചീരയിൽ കേമനായ വളാത്താങ്കര ചീര തീരപ്രദേശത്ത് വിളയിച്ച യുവകർഷകൻ. മതിലകം പഞ്ചായത്തിലെ മികച്ച കർഷകനായ കൂളിമുട്ടം സ്വദേശി തായ്വള്ളിയിൽ ജോബിയാണ് വളാത്താങ്കര ചീര വൻതോതിൽ വിളയിച്ചിരിക്കുന്നത്. നാലുമാക്കൽ മോഹൻദാസിൻ്റെ 40 സെൻറ്റ് സ്ഥലത്താണ് ജോബിയുടെ ചീരകൃഷി. ഒരു വർഷം തുടർച്ചയായി വിള ലഭിക്കുന്നതും രുചികരവുമാണെന്നതാണ് ചീരയുടെ പ്രത്യേകത. ചീര വിളവെടുപ്പ് ഇ ടി ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. തുറമുഖമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ എള്ളെണ്ണയുടെ വ്യാപാരികളായിരുന്നതാണ്. ഏറ്റവും കൂടുതൽ എള്ള ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എണ്ണ വ്യാപാരികളായിട്ടുള്ള ആളുകളാണ്. ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നും നമ്മുടെ ഈ പ്രദേശം അപ്പുറത്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. ചക്ക ഇപ്പോൾ കുട്ടികൾ കണ്ടിട്ട് പോലും ഉണ്ടാവാൻ വഴിയില്ല. ആ ചക്ക് ഉള്ള അപ്പോൾ അത് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞ പ്രാവശ്യം ജോബി കൃഷി ചെയ്തു. ഇപ്പോൾ പുതിയ ഒരു ചീര അദ്ദേഹം എടുത്തു. ഞാനത് തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര കൂട്ടമായി നിൽക്കുമ്പോഴാണ് അതിൻ്റെ കളറും സംബന്ധിച്ച് അതിൻ്റെ അതുപോലെ തന്നെ കുറേ നാൾ ഒരു കൊല്ലത്തോളം അതിൻ്റെ വീണ്ടും വീണ്ടും ആ ഈൽഡ് എടുക്കാൻ കഴിയും. ആ ചീര വീണ്ടും വീണ്ടും നമുക്ക് എടുക്കാൻ കഴിയും എന്നുള്ളൊരു അത് കുറേ കൂടി നല്ല അല്ല ഒരു കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സാധാരണ കുറച്ച് സമയം നിൽക്കുന്ന ഒരാളാണ് ചീര. കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പൂക്കുകയും ചെയ്യും. ഇപ്പം തന്നെ അത് അവസാനിക്കും. അപ്പം അതിന് പകരമായിട്ട് ഒരു കൊല്ലത്തോളം ഇത് ചെയ്യും. ഇത് മാത്രമല്ല ഏറ്റവും സന്തോഷമുള്ള കാര്യം ഒരു ചെറുപ്പക്കാരൻ ഇതിൽ ഇത്തരം ഒരു പരിപാടിയിൽ ഏർപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ജോബി ചെയ്യുന്ന ഈ കാര്യം അടുത്ത തലമുറയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രത്യേകമായി അറിയിക്കും. നമുക്ക് ഇത് മാത്രമല്ല, അങ്ങനെ ചീര മാത്രമല്ല, അല്ലാത്തതും പലതരത്തിലുള്ള പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരണം. വരുമ്പോൾ ആണ് കുട്ടികൾക്ക് ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു ആകർഷണം തോന്നും. കുട്ടികൾ ചെയ്താലോ എന്ന് ആലോചിക്കും. ആലോചിക്കുന്ന എന്തുകൊണ്ടാ അതിൻ്റെ രീതി അതിൻ്റെ കൃഷി രീതി അത് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ അതിൽ ഉണ്ടാകുന്ന വരുമാനവും പ്രശ്നമാകും. വരുമാനം കിട്ടുന്നു എന്ന് തോന്നിയാൽ അവർക്ക് നല്ല ഒരു ജോലി എന്നുള്ള അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ പോകും എല്ലാവർക്കും. വാർണങ്കം സഞ്ജയ് ശാർക്കര, പാപ്പിനിവട്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, കൃഷി ഓഫീസർ രമ്യ, മതിലകം സെൻറ് ജോസഫ്സ് HS ഹെഡ്മാസ്റ്റർ VK മുജീബ് റഹ്മാൻ, സൗഹൃദം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയപ്രകാശ് മണ്ടത്ര, മുൻ കൃഷി ഉദ്യോഗസ്ഥൻ രാംമോഹൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രദേശത്തെ അറിയപ്പെടുന്ന കർഷകനായ ജോബി ഒരു കാർ AC മെക്കാനിക് കൂടിയാണ്. പുതിയ ചരിത്രങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് കൃഷി ചെയ്ത് പാരമ്പര്യമുള്ള അദ്ദേഹം കഴിഞ്ഞ വർഷം എള്ള് കൃഷിയിൽ വലിയ ഒരു വിജയഗാഥ രചിക്കുകയുണ്ടായി. ഈ വർഷം നമ്മുടെ നാടിന് ഒരു പുതിയ ഇനം ചീര പരിചയപ്പെടുത്തുകയാണ്, വളാത്താങ്കര ചീര. ഞാൻ വാസ്തവത്തിൽ ഇപ്പം കേട്ടിട്ടുള്ളൂ, പലരും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. പക്ഷേ അദ്ദേഹം അത് കണ്ടുപിടിച്ചു. തിരുവനന്തപുരത്ത് വളാത്താങ്കര എന്ന ഒരു ദേശത്ത് വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക തരം ചീര. ആ ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തോളം അതിൽ നിന്ന് വിളവെടുത്തുകൊണ്ടിരിക്കാം.